കുഞ്ഞുങ്ങളെ ഗുഡ് മോർണിംഗ്. എല്ലാരും എന്തി സുഖമാണോ? ഏ എല്ലാരും എണ്ണീറ്റോ? ആ എല്ലാരും മിടുക്കരായി ഉഷാറായോ? ആ നമ്മളൊന്നും ഇപ്പൊ കണ്ടിട്ട് ഇപ്പൊ എത്ര മാസമായി കാണും? ആ ഏകദേശം ഒരു മാസത്തോളമായി കാണും അല്ലേ? ആ പിന്നെ പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാരും നല്ലപോലെ അറ്റൻഡ് ചെയ്തോ? ഏ ആ നല്ലത് അറ്റൻഡ് ചെയ്തെന്നൊക്കെ ചേച്ചി അറിഞ്ഞു കേട്ടോ. നല്ല മാർക്ക് കിട്ടിയെന്നും നല്ലപോലെ പഠിച്ചെന്നും ഒക്കെ അറിഞ്ഞു കേട്ടോ. അതിന് എല്ലാവർക്കും പ്രത്യേക കൺഗ്രാജുലേഷൻസ് കേട്ടോ. ആ ഇനി ഇതേപോലെ എന്ത് ചെയ്യണം? ആ ഇതേപോലെ നിങ്ങൾ പിന്നെയും പഠിക്കണം. നല്ല കുഞ്ഞുങ്ങളായിട്ട് പഠിച്ച് നമുക്ക് അടുത്ത സെമസ്റ്ററിലും ഇതേപോലെ നല്ല മാർക്ക് മേടിച്ച് ഈശോടെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണം കേട്ടോ. ആ അപ്പം നമ്മൾ ഇനി എന്തു ചെയ്യാൻ പോവാം? ആ അടുത്ത സെമസ്റ്ററിലെ പാഠങ്ങൾ പഠിക്കാൻ പോവാം. അപ്പം റെഡി ആവാം. അപ്പം നമ്മൾ ആദ്യം പാഠം പഠിക്കുന്നതിന് മുമ്പ് എന്തോ ചെയ്യും? ആ പ്രാർത്ഥിക്കും അല്ലേ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും എന്തോ ചെയ്യണം? ആ എഴുന്നേറ്റ് നിന്ന് ആ കൈ കൂപ്പണം. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അങ്ങേ ഒത്തിരി ഒത്തിരി സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പാഠം നല്ലപോലെ പഠിക്കുവാനും അത് നല്ലപോലെ മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ. ഒരുമിച്ച് പറഞ്ഞേ ആമീൻ. ആ അപ്പം നമുക്കിനി പഠിച്ചു തുടങ്ങാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? ഏ കണ്ടോ നിങ്ങളുടെ 11-ാമത്തെ പാഠം കണ്ടോ? ഏ കണ്ടോ? എന്തുവാ പാഠത്തിൻ്റെ പേരെന്തുവാ? ആ ഓശാന. എന്തുവാ? ആ ഓശാന. കണ്ടോ നിങ്ങളോട് ഒരു പാഠം കണ്ടോ? ഏ നല്ലൊരു പാഠമല്ലേ. ഏ കണ്ടോ ഇതാരാ? ഇതാരാ? ആ ഈശോ അല്ലേ. ഈശോ ഏതോ ഒരു മൃഗത്തിൻ്റെ മണ്ടയിരിക്കും അല്ലേ. ഇതേത് മൃഗമാ? ഇതേതാ? ആ കഴുത. കണ്ടോ കഴുതയുടെ മണ്ടയിൽ കയറി ഈശോ എവിടെയോ പോവാ. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തിനെ പറ്റിയാ പഠിക്കാൻ പോകുന്നേ? ആ ഓശാനെ പറ്റി കേട്ടോ. ആ ഓശാന എന്താന്ന് ചേച്ചി ഒരു ചെറിയ കഥയിലൂടെ പറഞ്ഞുതരാമേ. ഇതുണ്ടല്ലോ, ഈ കഥ ഈശോയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് കേട്ടോ. ആ സംഭവം നമുക്ക് കഥ പോലെ പഠിക്കാം. ആ അപ്പം നമ്മുടെ ഈശോ ഉണ്ടല്ലോ. ആ ഈശോയ്ക്കാണേൽ ഒരാഗ്രഹം തോന്നി. എങ്ങോട്ട് പോകാനെന്നറിയുമോ? ജെറുസലേം ദേവാലയത്തിൽ പോകാനൊരാഗ്രഹം. എങ്ങോട്ടാ? ആ ജെറുസലേം ദേവാലയത്തിൽ പോകാനൊരാഗ്രഹം തോന്നി. അപ്പം ഈശോ എന്തോ ചെയ്തു? ആ ജെറുസലേം ദേവാലയത്തിൽ പോകാനെല്ലാം തീരുമാനിച്ചു. അപ്പോൾ വെറുതെ പോകാൻ ഈശോയ്ക്കുന്നില്ല, ഇഷ്ടമില്ല. അപ്പോൾ അതിനു വേണ്ടി ഈശോ ഒരു കഴുത പുറത്ത് കയറിയാണ് എവിടെ പോകുന്നത്? ആ ജെറുസലേം ദേവാലയത്തിൽ പോകുന്നേ. കഴുത പുറത്ത് കയറി എങ്ങോട്ടാ പോകുന്നേ? ആ ജെറുസലേം ദേവാലയത്തിലോട്ട്. ചേച്ചി മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അതായത് ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈശോയുടെ കാലത്തുള്ള വലിയൊരു പള്ളി അല്ലേ, അവിടുത്തെ ഏറ്റവും ഫേമസ് പള്ളിയായത് ആ ജെറുസലേം പള്ളി കേട്ടോ. ആ അപ്പോൾ ഈശോ കഴുതപ്പുറത്ത് കയറി എങ്ങോട്ട് പോവാ? ആ ജെറുസലേം ദേവാലയത്തിലേക്ക് പോവാ. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഈശോ എന്തിനാ കഴുതപ്പുറത്ത് പോയേ? ഈശോയ്ക്ക് നടന്നു പോവാമല്ലോ എന്നല്ലേ. ആ ഈശോയ്ക്ക് നടന്നു പോക്കൂടെ. പക്ഷേ ഈശോ എന്തിനാ പോയേ? ആ കഴുതപ്പുറത്ത് കയറിയാൽ പോയേ ഈ പണ്ട് കാലത്തെ അത് നമ്മുടെ ഈശോയുടെയൊക്കെ കാലത്തുണ്ടല്ലോ, ഈ രാജാക്കന്മാരാണ് കഴുതപ്പുറത്ത് കയറി ഓരോ സ്ഥലങ്ങളിൽ പോകാറുള്ളത്. ഓരോ സ്ഥലത്ത് പോയി അവിടുത്തെ ആൾക്കാരെയൊക്കെ കാണുന്നത് കഴുതപ്പുറത്ത് പോയാ. അപ്പം ആലോചിച്ചേക്കേ, നമ്മുടെ ഈശോയും ആരാ? ആ നമ്മുടെ ഈശോയും ഒരു രാജാവ് തന്നെയാണ്. ഒരു കൊച്ചു രാജാവ്, നല്ല ശക്തിയുള്ള അല്ലെ, നല്ല പവറുള്ള ഒരു രാജാവാണ് ആര്? ആ നമ്മുടെ ഈശോയും കേട്ടോ. ആ അപ്പം നമ്മുടെ ഈശോ ഒരു ദിവസം കഴുതപ്പുറത്ത് കയറി എവിടെ പോയി? ആ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. അപ്പം ഈശോ ഇങ്ങനെ കഴുതപ്പുറത്ത് കയറി ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നത് അവിടെയുള്ള ആളുകൾ, അതായത് ആ സ്ഥലത്തിലുള്ള ആളുകളെല്ലാവരും കണ്ടു. അവർ ഈശോയാ വരുന്നത് കണ്ടപ്പം ഓടി ആരുടെ അടുത്ത് വന്നു? ആ ഈശോയുടെ അടുത്ത് വന്ന് ഈശോയ്ക്ക് എന്തോ പാടി? ഓശാന പാടി. എന്തോ പാടി? ആ ഓശാന പാടി. ഓശാന എന്ന് പറയുന്നത് എന്തുവാ? ഈശോയെ സ്തുതിച്ച് പാടി കേട്ടോ. ആ ഈശോയെ ഓശാന പാടി എന്തു ചെയ്തു? ആ അവരെല്ലാവരും സ്തുതിച്ചു. ഈശോ ഉണ്ടല്ലോ, ഈശോയുടെ കാലത്ത് ഭയങ്കര വലിയ ആളാണ്, ഭയങ്കര ഫേമസ് ആയ ആളാണ്. എന്തുണ്ടെന്നറിയുമോ? ഈശോ കുറേ അത്ഭുതങ്ങളൊക്കെ ചെയ്യും. കണ്ണില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കും, കേൾക്കാത്തവർക്ക് കേൾവി ശരിയാക്കി കൊടുക്കും. അങ്ങനെ ഒരുപാട് പേർ അസുഖങ്ങളൊക്കെ എന്തു ചെയ്യുന്നുണ്ട്? ഈശോ മാറ്റിക്കൊടുക്കുന്നുണ്ട്. അപ്പം ഈശോയെ ഈശോയുടെ നാട്ടിലും അതിനടുത്തുള്ള ചുറ്റുമുള്ള സ്ഥലങ്ങളിലും എല്ലാവർക്കും എന്ത് ചെയ്യാം? ഈശോ അറിയാം അത്രയ്ക്ക് ഫേമസ് ആണ് ആര്? ആ ഈശോ. അപ്പോൾ ഈശോ ഇങ്ങനെ കഴുതപ്പുറത്ത് കയറി പോകുന്നത് ജനങ്ങൾ കണ്ടപ്പോൾ അവരെല്ലാവർക്കും ഈശോയെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ബഹുമാനമാണ്. രാജാവിനെ പോലെ ആരെ കാണുന്നേ? ആ നമ്മുടെ ഈശോയെ കാണുന്നേ. അപ്പോൾ അവരെല്ലാം എന്തോ ചെയ്തു? ഓടി വന്ന് ഈശോയ്ക്ക് എന്തോ പാടി? ആ ഈശോയ്ക്ക് ഓശാന പാടി. ആ
അപ്പോൾ ഈശോയ്ക്ക് ഓശാന പണം വേണ്ടി അവർ വന്നപ്പം അവരുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്തായിരുന്നെന്ന് അറിയുമോ? ഒലിവിൻ കൊമ്പുകൾ. എന്തുവാ? ആ ഒലിവിൻ കൊമ്പുകൾ. ഇനി ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മരം ഏതാ അറിയാമോ? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മരം തെങ്ങാ കേട്ടോ. തെങ്ങാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മരം. ഈ തെങ്ങിൽ ലീവ്സ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ, ഇലകൾ? അതിനൊരു പേര് നമ്മൾ പറയും, എന്താ? ആ ഓല അല്ലേ. ആ ഓല. അപ്പം നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാ? ആ തെങ്ങാണ്. അതിലെന്തുകൊണ്ട്? ഓലകളുണ്ടല്ലേ. ആ ഇതേപോലെ ഈശോയുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മരമാണേത്? ഒലിവ് മരം കേട്ടോ. ആ ഈ ഒലിവ് മരത്തിൻ്റെ കൊമ്പ്, അതായത് ഒരു ചെറിയ തണ്ട് ഒടിച്ചുകൊണ്ട് വന്ന് അതും വീശിക്കൊണ്ട് വന്നാണ് ഇവരെന്തോ ചെയ്തത്? ആ ഈശോയ്ക്ക് ഓശാന പാടിയത്. അപ്പം എന്തോ ചെയ്തവർ? ആ ഒലിവിൻ്റെ കൊമ്പ് പറിച്ച് അതും വീശിക്കൊണ്ടാണ് ഈശോയ്ക്ക് എന്തോ പാടിയേ? ഓശാന പാടിയേ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു എന്തു ചെയ്യാൻ? ആ ഈശോയ്ക്ക് ഓശാന പാടാൻ. ഈശോയ്ക്ക് ഓശാന പാടിയപ്പോൾ അവരെന്തോ ചെയ്തു? ആ ഒലിവിൻ കൊമ്പ് പൊടിച്ച് അതും വീശിക്കൊണ്ടാണ് പാടിയേ. ആ ഒരു കാര്യം കൂടെ ഓർത്തോണേ, ഇവർ ഒലിവും കൊമ്പടിച്ച ഈശോയെ എതിരേറ്റു എന്നാണ് പറയുന്നത്. എന്തുവാ എതിരേറ്റു? എതിരേറ്റു എന്ന് പറയുന്നത് എന്തുവാ? ആ ഒരാളെ വെൽക്കം ചെയ്യുക കേട്ടോ. ഒരാളെ നമ്മൾ വെൽക്കം ചെയ്യുന്നതിനെയാണ് എതിരേറ്റു എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കുമല്ലേ, അയ്യോ നമ്മൾ ആരെങ്കിലും വെൽക്കം ചെയ്യാറുണ്ടോ എന്നല്ലേ? ഉണ്ട്, നമ്മൾ വെൽക്കം ചെയ്യാറില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം നിങ്ങളുടെ പള്ളിയിൽ ബാബ വരുവാണ്, നിങ്ങളുടെ വികാരി അച്ഛൻ അങ്ങ് പറഞ്ഞു. അയ്യോ പിന്നെ എന്തോരം ഒരുക്കങ്ങളാ പള്ളി നടക്കുന്നല്ലേ. ബാവയ്ക്കിടാൻ മാല മേടിക്കുന്നു, മെഴുതൽ മേടിക്കുന്നു, അപ്പത്തെ ചടി പടക്കം പൊട്ടുന്നു, കുറേ പേര് ചെണ്ട കൊട്ടുന്നു, മദ്ബഹായിലുള്ള അച്ചാച്ചന്മാരും മണിയും മർബാസയും കിലുക്കുന്നു, പിന്നെ കോയറിലുള്ള ചേച്ചിമാരും അച്ചാച്ചന്മാരും ഏതോ ഭാഷയിലൊക്കെ പാട്ട് പാടുന്നു അല്ലേ. കടിച്ചാ പൊട്ടാത്ത വാക്കുകളൊക്കെ അങ്ങ് പറയുവല്ലേ. ആ നിങ്ങൾ കേട്ടിട്ടില്ലേ, കണ്ടോ? നമ്മുടെ ഒരു ഭാവേ ഇങ്ങോട്ട് നമ്മുടെ പള്ളിയിലോട്ട് ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ എന്തോരം ഒരുക്കങ്ങളാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ എന്ത് വെൽക്കമാണ് കൊടുക്കുന്നത്? നല്ലൊരു വെൽക്കം അല്ലേ കൊടുക്കുന്നത്? ആ ഇതേപോലാണെന്ത്, ഈശോയെ ജെറുസലേം ദേവാലയത്തിലോട്ട് പോകുന്ന കണ്ടപ്പം അവിടുത്തെ ആൾക്കാർ എന്തോ ചെയ്തു? ആ ഒലിവിൻ ജില്ല ഒടിച്ച്, ഒലിവിൻ കമ്പൊടിച്ച് അതും വീശിക്കൊണ്ട് ഈശോയ്ക്ക് എന്തോ പാടി? ആ ഓശാന പാടി കേട്ടോ. അപ്പം നമ്മൾ ഈശോയെ എന്തോ, ആ നാട്ടുകാരല്ല ആ സ്ഥലത്തുള്ളവർ ഈശോയെ ഓശാന പാടി എതിരേറ്റതിനെ ഓർക്കുന്ന ദിവസമാണേത്? ഓശാന ഞായറാഴ്ച. എന്ത്? ആ ഓശാന ഞായറാഴ്ച. അപ്പം ഈ സംഭവത്തെ ഓർക്കുന്ന ദിവസത്തെ നമ്മൾ എന്തുവാ പറയുന്നേ? ആ ഓശാന ഞായറാഴ്ച അല്ലേ. ആ നമ്മളുണ്ടല്ലോ ഈ ഓശാന ഞായറാഴ്ച വർഷത്തിൽ ഒരു തവണ നമ്മൾ ആഘോഷിക്കാറുണ്ട് കേട്ടോ. നമ്മളത് ഓർത്ത് നമ്മൾ നമ്മുടെ കുർബാനയിൽ ആഘോഷിക്കാറുണ്ട്. അതിനെപ്പറ്റി ചേച്ചി കുറച്ചുകൂടെ കഴിഞ്ഞ് പറയാം. നമുക്ക് നമ്മുടെ പ്രാർത്ഥന പഠിക്കാം. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ, വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ സ്തുതി. ചേച്ചി നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൗമാ പ്രാർത്ഥനയെപ്പറ്റി, ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആ അതിലെ പ്രാർത്ഥന നിങ്ങൾ കേട്ടുവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ആ ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ, വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ സ്തുതി. പ്രാർത്ഥന കിട്ടിയോ? ആ ഇനി നമുക്ക് നമ്മുടെ പാട്ട് പഠിക്കാം. ഈ പാട്ടെന്ന് പറയുന്നത് നമ്മുടെ ഓശാന ഞായറാഴ്ച, ചേച്ചി പറഞ്ഞായിരുന്നല്ലോ ഒരു ദിവസം ആചരിക്കുമെന്ന്. ആ ആ ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ പാടുന്ന പാട്ടാണേ. ചേച്ചി പാടിത്തരാമേ, നിങ്ങൾ കേട്ടോണം, നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ഇനി നിങ്ങൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, പഠിച്ചോണം. അന്നേരം കേൾക്കുമ്പോൾ എന്തു ചെയ്യണം? ആ നിങ്ങളും കൂടെ അത് ചൊല്ലണം കേട്ടോ. ആ ചേച്ചി പാടിത്തരാമേ. ഒശാന ദാവീദ് സുതൻ കർത്തൃനാമത്തിൽ, വരുന്നോൻ വാഴ്ത്തപ്പെട്ടവനാം ഇന്നും ഇന്നേക്കും. ഒശാന മേന്മേലെ. പാട്ട് കിട്ടിയോ? പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇനി നമുക്കെന്ത് ചെയ്യാം? ആ നമ്മുടെ മനപ്പാഠമല്ലേ, നമുക്കൊരു ബൈബിൾ വാക്യം പഠിക്കാനില്ലേ? പഠിക്കാം. ഓശാന കർത്താവ്.
നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 11:9 കുഞ്ഞു വാക്യമല്ലേ, പഠിക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ ചേച്ചി ഒരു തവണ പറയാൻ നിങ്ങൾ എന്തോ ചെയ്യണം, ആവർത്തിക്കണം. ഒഷാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 11:9 കിട്ടിയോ? അപ്പം നമ്മൾ എന്തുവാ പഠിച്ചേ, ഈ ചാപ്റ്ററിൽ എന്തിനെ പറ്റിയാ പഠിച്ചേ? ഓശാന അല്ലേ, ഓശാന പറ്റി പഠിച്ചു. എന്തുവായിരുന്നു ഓശാന? ഒരു ദിവസം ഈശോ എവിടെ പോയി? ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. എങ്ങനെയാ പോയി? കഴുതയുടെ പുറത്ത് കയറിയാണ് എവിടെ പോയത്? ജെറുസലേം ദേവാലയത്തിലേക്ക് പോയത് അല്ലേ. അന്നേരം അവിടെ ഉള്ള കുഞ്ഞുങ്ങളും വലിയവരൊക്കെ എന്തോ ചെയ്തു, ഈശോയ്ക്ക് ഓശാന പാടി അല്ലേ. ഈശോയ്ക്ക് ഓശാന പാടി. എങ്ങനെ ഓശാന പാടിയേ? ഒലിവിൻ കൊമ്പ് പറിച്ച് അതും വീശിക്കൊണ്ട് ഈശോയെ എതിരേറ്റാണ് എന്തോ പാടിയത്. ഓശാന പാടിയത്. അതിനെ ഓർക്കുന്ന ആ ദിവസത്തെ നമ്മൾ എന്തു പറയും? ഓശാന ഞായറാഴ്ച. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഒരു പാട്ട് പഠിച്ചു, പ്രാർത്ഥന പഠിച്ചു, പിന്നെ അവസാനം നമ്മുടെ മനഃപ്പാഠം പഠിച്ചു. എന്തുവായിരുന്നു? ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 11:9 അല്ലേ. ഇനി നിങ്ങളുടെ ഹോംവർക്ക്. ചേച്ചി മുമ്പ് പറഞ്ഞായിരുന്നു നമ്മൾ എല്ലാ വർഷവും ഓശാന ആചരിക്കുമെന്നല്ലേ. അതാണ് നിങ്ങളുടെ ഹോംവർക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഓശാന ഞായറാഴ്ച പള്ളി പോയി ഓർമ്മയുണ്ടോ? ഇല്ല അല്ലേ. ചിലവർക്ക് ഓർമ്മ കാണും, ചിലവർക്ക് അത്ര ഓർമ്മ കാണത്തില്ലായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയുമോ? നിങ്ങളുടെ വീട്ടിലെ പപ്പയോടോ അമ്മയോടോ അപ്പച്ചനോടോ അമ്മച്ചിയോടോ ചോദിച്ചു നോക്ക്. അതായത്, അപ്പച്ചാ അമ്മച്ചി, ഈ ഓശാന ഞായറാഴ്ച ഉണ്ടല്ലോ, ഈ ഓശാന ഞായറാഴ്ചയില്ലേ, ഈ ഓശാന ഞായറാഴ്ചയുടെ തലേദിവസം എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമ്മുടെ വീട്ടിലും നമ്മുടെ പള്ളിയിലും ഒക്കെ ചെയ്യുന്നതെന്ന്? അപ്പച്ചനും അമ്മച്ചിക്കും പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ അറിയാം എന്തൊരുക്കങ്ങളാണ് ചെയ്യുന്നതെന്ന്. അപ്പം നിങ്ങൾ ചോദിച്ചു നോക്ക്, എന്തൊരുക്കങ്ങളാണ് ചെയ്യുന്നത്, വീട്ടിൽ നമ്മൾ എന്തോ ചെയ്യും, പള്ളിയിൽ എന്തോ ചെയ്യുന്നത് എന്ന് ചോദിക്കുക. അതേപോലെ തന്നെ അന്ന് ഓശാന ഞായറാഴ്ചയുടെ അന്ന്, ഒരു ഞായറാഴ്ചയാണ് ഓശാന ദിവസം കേട്ടോ, ഞായറാഴ്ചയുടെ അന്ന് നമ്മുടെ പള്ളിയിൽ ചില ശുശ്രൂഷകൾ നടക്കും. അതെന്താണെന്ന് നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കുക. അന്നേരം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? അന്ന് കുർബാന കഴിഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു സാധനം കിട്ടും, അതെന്തുവാ എന്നൊക്കെ ചോദിക്കണം. അപ്പം എന്തൊക്കെയാ? ഓശാന ഞായറാഴ്ചയുടെ തലേന്ന് ചെയ്യുന്ന ഒരുക്കങ്ങൾ, പിന്നെ ഓശാന ഞായറാഴ്ചത്തെ ശുശ്രൂഷകൾ, പിന്നെ എന്തുവായിരുന്നു പറഞ്ഞേ, അന്ന് കുർബാന കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലൊരു സാധനം കിട്ടും, അതെന്തുവാന്നല്ലേ. അപ്പം നിങ്ങൾ അപ്പം അത്രയും തിരക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓശാന എന്തുവാ അല്ലെ, ഓശാനയുടെ ശുശ്രൂഷ എന്തുവാണെന്ന് മനസ്സിലാവും. അപ്പം നിങ്ങൾ എന്തോ ചെയ്യണം, ഇത് നിങ്ങളുടെ പപ്പയോടോ അമ്മയോടോ ഒക്കെ ചോദിച്ച് അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഓഡിയോ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായതുപോലെ അതിൻ്റെ ഓഡിയോ എടുത്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. അയച്ചു കൊടുക്കണേ, ചെയ്യണേ. അപ്പം മനസ്സിലായല്ലോ, പാഠങ്ങളെല്ലാം എളുപ്പമല്ലേ, നമുക്ക് പഠിച്ചുകൂടേക്ക് അതുപോലെ നമുക്ക് പഠിക്കാം. അപ്പം നമ്മുടെ ക്ലാസ് അവസാനിച്ച് കേട്ടോ. അപ്പം നമ്മൾ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തോ ചെയ്യും, പ്രാർത്ഥിക്കുമല്ലേ. ഏത് പ്രാർത്ഥനയാ? നമ്മൾ ഇന്ന് പഠിച്ച പ്രാർത്ഥനയാ പ്രാർത്ഥിക്കുന്നതല്ലേ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് റെഡിയായി നിന്നു. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. അപ്പം നമുക്കിനി അടുത്ത ആഴ്ച അടുത്ത പാഠം പഠിപ്പിക്കാൻ വരാം. അതുവരെ ടാറ്റാ.